ലൈവ് കറി പൗഡർ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ആലപ്പുഴ വയലാറിലെ പ്രവർത്തകന്റെ കൊലപാതകം പോലീസ് എഫ്ഐആർ കൊലപാതകത്തിനായി പ്രതികൾ ഗൂഢാലോചന നടത്തി തലയ്ക്ക് കൊടുവാൾ വെട്ടിയാണ് നന്ദുവിനെ കൊലപ്പെടുത്തിയത് റോഡരികിൽ നിർത്തിയിട്ട കാറിൽ മാരകായുധങ്ങൾ സജ്ജമാക്കിയിരുന്നുവെന്നും പോലീസ് എഫ്ഐആറിലുണ്ട് സംഭവത്തിൽ എട്ട് എസ് ഡി പി ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രിയുണ്ടായ സംഘട്ടനത്തിൽ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകർക്കും നാല് എസ് ഡി പി ഐ പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു ആർ എസ് എസ് നാഗംകുളങ്കര ശാഖ ഗഡനായിക് നന്ദു കൃഷ്ണയാണ് കൊല്ലപ്പെട്ടത് മൂന്ന് ആർ എസ് എസ് പ്രവർത്തകർക്കും നാല് എസ് ഡി പി ഐ പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു ആലപ്പുഴ വയലാറിലുണ്ടായ സംഘർഷം ആർ എസ് എസ് ഗൂഢാലോചനയെന്ന് എസ് ടി പി ഐ പോലീസ് സാന്നിധ്യത്തിലാണ് ആർ എസ് എസ് അക്രമം അഴിച്ചു കേരളത്തിൽ കലാപം സൃഷ്ടിച്ച് ബലിദാനികളെ ഉണ്ടാക്കി നേട്ടം കൊയ്യാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നും പി അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞു അതേസമയം ആർ എസ് എസ് പ്രവർത്തകൻ നന്ദുകൃഷ്ണയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ബി ജെ പി രംഗത്തെത്തി എസ് ഡി പി ഐ പ്രകോപനമുണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വിമർശിച്ചു എസ് ഡി പി ഐയെ പോലീസ് കയറൂരി വിടുകയാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനെ മലബാറിൽ മത്സരിപ്പിക്കാൻ സമ്മർദ്ദവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് എ ഐ സി സി സെക്രട്ടറി പി വി മോഹൻ പി വിശ്വനാഥ് എന്നിവർ സുധീരനുമായി കൂടിക്കാഴ്ച നടത്തി എന്നാൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്ന് വി എം സുധീരനും എ ഐ സി സി നേതാക്കളും പ്രതികരിച്ചു വൈരുദ്ധ്യാത്മക ഭൗതികവാദം കൊണ്ട് മാത്രം പ്രസ്ഥാനം നയിക്കാനാവില്ലെന്ന ബോധ്യമാവാം ശബരിമല കേസുകൾ പിൻവലിച്ചതെന്ന് ബി നേതാവ് ശോഭ സുരേന്ദ്രൻ രാഷ്ട്രീയമായി സംഘപരിവാറിന്റെ വിജയമാണിതെന്നും ശബരിമല സമയത്ത് എടുത്തതെല്ലാം കള്ളക്കേസാണെന്നും ഇതോടെ ബോധ്യമായെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കൂടാതെ മുസ്ലിം ഉൾപ്പെടെയുള്ള പാർട്ടികളെ എൻ ഡി എയിലേക്ക് സ്വാഗതം ചെയ്തു മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ മുസ്ലിം ലീഗ് ദേശീയധാര അംഗീകരിച്ച് എൻ ഡി എ വരാൻ തയ്യാറായാൽ സ്വീകരിക്കുമെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശോഭ സുരേന്ദ്രൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയുടെ ശംഖുമുഖം പ്രസംഗത്തിൽ സി പി എം കോൺഗ്രസ് വാക്ക് പോരുത്തുടരുന്നു കൊടി പിടിച്ചു തന്നെയാണ് കേരളത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടായത് ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി വിളിച്ചു പറയരുതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധിയുടെ കേരള പര്യടനം സി പി എമ്മിന് വിഭ്രാന്തിയുണ്ടാക്കിയെന്നും രാഹുലിൻ്റെ ജനപിന്തുണ സി പി എം ഭയക്കുകയാണെന്നും കെ സി വേണുഗോപാൽ മറുപടി നൽകി രാഹുൽ ഗാന്ധി കേരള സർക്കാരിനെതിരെ നടത്തിയ പരാമർശം മൃദു ഹിന്ദുത്വ സമീപനത്തിന് ഉദാഹരണമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ബി ജെ പിയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം തുടരുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബി ജെ പി മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നു ബി ജെ പി എതിർക്കുന്നതിനു പകരം ഇടതുപക്ഷമാണ് മുഖ്യ എതിരാളി എന്നാണ് കോൺഗ്രസും ഘടക കക്ഷികളും പറയുന്നതെന്ന് വിജയരാഘവൻ വിമർശിച്ചു കേരളത്തിൽ ബി ജെ പിക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് വരെ സീറ്റുകൾ മതിയെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അത് എങ്ങനെയെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഉണ്ടല്ലോ എന്നായിരുന്നു സുരേന്ദ്രന്റെ ഉത്തരം പ്രസ്താവന വിശദീകരിക്കാൻ സുരേന്ദ്രൻ തയ്യാറായില്ല കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്യോഗതല ചർച്ചയിൽ ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഉത്തരവായി പുറത്തിറക്കി സർക്കാർ എൽ ജി എസ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശം നൽകി എൽ ജി എസ് റാങ്ക് ലിസ്റ്റ് ഈ വർഷം ഓഗസ്റ്റ് വരെ നീട്ടാനും തീരുമാനമായി ഇക്കഴിഞ്ഞ ഇരുപതിനാണ് സർക്കാരും ഉദ്യോഗാർത്ഥികളും തമ്മിൽ ചർച്ച നടത്തിയത് ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചു ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒഴിവുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി അതേസമയം സി പി ഒ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ ഇനി നിയമനമില്ലെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി നാളെ ദേശീയ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിൽ കേരളത്തിലെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു വ്യാപാരികളുടെ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സാണ് നാളെ ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്തത് ഇന്ധന വില വർധന ജി എസ് ടി ഇ വേ ബില്ല് തുടങ്ങിയവയിൽ പ്രതിഷേധിച്ചാണ് ബന്ദ് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് റോഡുകൾ ഉപരോധിച്ചുള്ള സമരപരിപാടികളായിരിക്കും നാളെ ഉണ്ടാവുകയെന്ന് സമരത്തിലേർപ്പെട്ട സംഘടനകൾ അറിയിച്ചു രാവിലെ ആറു മുതൽ വൈകിട്ട് എട്ട് മണിവരെയാണ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ ധനമന്ത്രി കെ എം മാണിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ സാധിച്ചത് സുഹൃതമാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഇന്നലെ പാലായിൽ വെച്ചാണ് കെ എം മാണിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തിന് രൂപം നൽകിയ കെ എം മാണിയുടെ ദർശനം വിനയം മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സ് മടുപ്പില്ലായ്മ എന്നീ ഗുണങ്ങളെല്ലാം അദ്ദേഹത്തെ ഒരു പാഠശാലയാക്കിയെന്നും സ്പീക്കർ പറഞ്ഞു കഞ്ചാവ് കേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടെ കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ വെട്ടേറ്റു പാപ്പിനിശ്ശേരി റേഞ്ചിലെ സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ നിഷാദിനാണ് വെട്ടേറ്റത് ചെറുകുന്ന യോഗശാല സ്വദേശി ഷബീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇളനീർ കച്ചവടക്കാരനാണ് ഷബീർ ഇയാൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കഞ്ചാവ് വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം എത്തിയത് മഫ്തിയിലെത്തിയ എക്സൈസ് സംഘം പരിശോധന നടത്താൻ ശ്രമിച്ചപ്പോൾ ഷബീർ ഇവരെ ആക്രമിക്കുകയായിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിനാലായിരം കോടിയുടെ തട്ടിപ്പ് നടത്തിയ വജ്രവ്യാപാരി നീരവ് മോദിയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ യു കെ കോടതിയുടെ ഉത്തരവ് നീരവ് മോദിക്കെതിരെ മതിയായ തെളിവുണ്ടെന്ന് കോടതി വ്യക്തമാക്കി നീരവ് മോദിക്കെതിരെ ഇന്ത്യയിലുള്ള കേസ് ശക്തമാണെന്ന് ബോധ്യപ്പെട്ടതായി കോടതി അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെത്തിയാൽ നീതി നിഷേധിക്കപ്പെടുമെന്ന മോദിയുടെ വാദം സ്ഥാപിക്കാനായിട്ടില്ലെന്നും കോടതി പറഞ്ഞു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒൻപത് പത്ത് പതിനൊന്ന് ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളും വിജയിച്ചതായി തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു കോവിഡിനെ തുടർന്ന് ക്ലാസുകൾ മുടങ്ങിയത് പരിഗണിച്ചാണ് തീരുമാനം പരീക്ഷ നടത്താതെ ഒൻപത് പത്ത് പതിനൊന്ന് ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളെയും തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി അറിയിച്ചു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം സമൂഹ മാധ്യമങ്ങൾക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കും പുതിയ മാർഗരേഖയുമായി കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഉള്ളടക്കങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് വിലക്കുണ്ടാകും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള മോശം പ്രവണതകൾ അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകുമെന്നും ഐ ടി മന്ത്രി രവിശങ്കർ പ്രസാദ് രാജ്യസഭയിൽ പറഞ്ഞു കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം മറവി രോഗം ബാധിച്ച വിശ്രമത്തിലായിരുന്നു അദ്ദേഹം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ഓഫീസറും ഗ്രന്ഥാലോകം മാസികയുടെ പത്രാധിപരുമായിരുന്നു കേരള സാഹിത്യ അക്കാദമി പ്രകൃതി സംരക്ഷണ സമിതി കേരള കലാമണ്ഡലം തുടങ്ങിയവയുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിരുന്നു സംസ്ഥാനത്തെ തിയേറ്ററുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെന്ന് ഫിലിം ചേംബർ സെക്കൻഡ് ഷോ ഇല്ലാത്തതിനാൽ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ റിലീസ് നീട്ടുകയാണെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ഫിലിം ചേംബർ പറയുന്നു നിലവിലെ നിയന്ത്രണങ്ങളിൽ അയവ് വേണമെന്നും ഫിലിം ചേംബർ ആവശ്യപ്പെട്ടു സെക്കൻഡ് ഷോ അനുവദിക്കുക വിനോദ നികുതി ഇളവുകൾ മാർച്ച് മുപ്പത്തിയൊന്നിനു ശേഷവും തുടരുക എന്നിവയാണ് ഫിലിം ചേംബർ സർക്കാരിന് അയച്ച കത്തിലെ ആവശ്യങ്ങൾ നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം വിചാരണ കോടതി തള്ളി സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനാൽ ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടക്കുന്ന കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയിൽ ഏകദേശം ഒരു വർഷം മുമ്പാണ് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ഹർജി നൽകിയത് ഹരിയാനയിൽ പതിനേഴുകാരിയെ മയക്കുമരുന്ന് നൽകി കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി ഹരിയാനയിലെ കുരുക്ഷേത്രയിലാണ് അഞ്ചു പേർ ചേർന്ന് പ്ലസ് ടു കാര്യമായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഞ്ചു പേരുൾപ്പെട്ട സംഘത്തിലെ മൂന്ന് പേർ പിടിയിലായതായി പോലീസ് അറിയിച്ചു രണ്ടു പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് പിടിയിലായവരിൽ ഒരാൾ മൈനറാണ് സംസ്ഥാനത്ത് ഇന്ന് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കോവിഡ് ബാധിച്ച് പതിനാല് പേർ മരിച്ചു നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് പേർ രോഗമുക്തി നേടി അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ട് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഉറവിടം അറിയാത്ത കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ഐ ബി സി ലൈവ് മലയിൽ കറി പൗഡർ ട്വന്റി ട്വന്റി ബുള്ളറ്റിൻ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക എല്ലാവർക്കും ശുഭാശംസകൾ